നമസ്കാരം ബ്രെയിൻ ടെക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ, എന്തിനാണ് ഫീച്ചർ സ്കെയിലിംഗ് ചെയ്യുന്നത്? സാധാരണ നമ്മൾ മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന് ഡാറ്റ ഇൻപുട്ടായി കൊടുക്കുന്ന സമയത്ത് ഡാറ്റയെ പ്രീ പ്രോസസ് ചെയ്യാറ്. അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഫീച്ചർ സ്കെയിലിംഗ്. അപ്പൊ എന്താണ് ഫീച്ചർ സ്കെയിലിംഗ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം ദയവേത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. ഈ ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മുന്നേ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഒന്ന് സൈസ് ഓഫ് ദ ഹൗസ്, രണ്ട് നമ്പർ ഓഫ് ബെഡ്റൂം. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് പ്രൈസ് തന്നെയാണ്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മുടെ ഹൈപ്പോത്തിസിസ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കോൺസെപ്റ്റ് എല്ലാം നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് ഈ രണ്ട് ഫീച്ചേഴ്സിൻ്റെയും സ്കെയിലുകളാണ്. സ്കെയിൽ എന്ന് പറയുമ്പം അതിൻ്റെ റേഞ്ച് എത്രയാണെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഈ സൈസിന്റെ ഡയമെൻഷൻ ഒന്ന് ശ്രദ്ധിക്കുക, ഫീറ്റ് സ്ക്വയർ ആണ്. അപ്പൊ ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത് 1000 ആവാം, ചിലപ്പോൾ 10,000 ആവാം, അങ്ങനെയൊക്കെ ആവാം. നേരെ മറിച്ച് നമ്പർ ഓഫ് ബെഡ്റൂംസോ ഇത് കൂടുതലും ഡിജിറ്റ്സിലായിരിക്കും വരുന്നുണ്ടാവുക. നമ്മളിവിടെ എന്താണ് ശരിക്കും ചെയ്യുന്നത്, നമ്മുടെ ഇവിടെ എററാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ രണ്ട് തരത്തിലുള്ള ഡാറ്റ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് റേഞ്ചിലുള്ള ഡാറ്റ കൊടുക്കുമ്പോൾ, തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഫീച്ചർ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ എറർ മിനിമൈസ് ചെയ്യുന്ന സമയത്ത് അൽഗോരിതം കൂടുതലും ഒരു പെർട്ടിക്കുലർ ഫീച്ചറിലേക്ക് ഫോക്കസ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ തീറ്റ 1 വേഴ്സസ് തീറ്റ 2 ഗ്രാഫ് ഒന്ന് കാണാം. എ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നിങ്ങൾക്ക് എത്തേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ബി ആണ്. ബി എന്ന് പറയുന്ന പോയിന്റിലാണ് നിങ്ങളുടെ ജെ തീറ്റോ, നിങ്ങളുടെ എറർ മിനിമം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പോയിന്റ് ഇവിടെ ഇമാജിൻ ചെയ്യുക. ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ് തന്നെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നിങ്ങളുടെ തീറ്റ 1 വാല്യൂ ഒരുപാട് കൂടുതലാണ് കമ്പയർ ടു തീറ്റ 2. എന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രേഡിയന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതാണ് ഗ്രേഡിയന്റ് ഡിസെൻഡ് അൽഗോരിതം ബേസിക്കലി എന്താണ് ചെയ്യുന്നത്, ഗ്രേഡിയന്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്, സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതാണോ ലാർജർ പാരാമീറ്റർ വരുന്നത് അത് ഡോമിനേറ്റ് ചെയ്യും. ഓരോ പ്രാവശ്യം ഗ്രേഡിയന്റ് ഡിസെൻഡ് അൽഗോരിതം ചെയ്യുന്നത് നിങ്ങളുടെ തീറ്റ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാം. അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഏതാണോ ഇവിടുത്തെ ലാർജർ പാരാമീറ്റർ അത് കൂടുതലും ഫോക്കസ്ഡ് ആവാനുള്ള ഒരു സാധ്യത. അത് ഫോക്കസ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിട്ട് സംഭവിക്കില്ല. അതൊരു സിഗ്സാക്ട് മാനറിൽ വളരെ വേവി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു അപ്ഡേഷൻ നടക്കുന്നത്. അത് കാരണം എന്ത് സംഭവിക്കുന്നു, നിങ്ങളുടെ കോസ്റ്റ് ഫംഗ്ഷൻ ഒരുപാട് സമയമെടുക്കുന്നു നിങ്ങളുടെ ഗ്ലോബൽ മിനിമം കണ്ടെത്താനായിട്ട്. നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഗ്ലോബൽ മിനിമം എത്തുകയാണ് വേണ്ടത്, പക്ഷേ വളരെ വേവി ആയിട്ട് വളരെ സിക്സാക്ക് ആയി പോകുന്നതുകൊണ്ട് തന്നെ ഈ ഗ്രേഡിയന്റ് ഡിസെൻഡ് അൽഗോരിതം ഒരുപാട് സമയമെടുക്കുന്നു നിങ്ങളുടെ മിനിമം കണ്ടുപിടിക്കാനായിട്ട്. ഇതിനുള്ളൊരു സൊല്യൂഷനാണ് ഫീച്ചർ സ്കെയിലിംഗ്. ഫീച്ചർ സ്കെയിലിംഗ് ഉപയോഗിച്ച് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ രണ്ട് പാരാമീറ്റേഴ്സിനെയും നിങ്ങൾ മോറോർലെസ് ഒരേ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ബേസിക്കലി അതിൻ്റെ സ്കെയില് മാറ്റുക എന്നുള്ളതാണ്. അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയും, രണ്ടാമത്തത് നോർമലൈസേഷൻ. ഇത് രണ്ടും എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ബട്ട് ഫീച്ചർ സ്കെയിലിംഗ് ബേസിക്കലി എന്താണ് ചെയ്യുന്നത്, നിങ്ങളുടെ രണ്ട് പാരാമീറ്റേഴ്സിനെയും ഓൾമോസ്റ്റ് ഈക്വൽ പോർഷൻ ആയിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ രണ്ടിനും ഈക്വൽ വെയിറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ രണ്ട് ഫീച്ചേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. And that will give you a better prediction. Feature scaling-ന്റെ ഗോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫീച്ചേഴ്സിനെ ഒരേ സ്കെയിലിലേക്ക് കൊണ്ടുവരിക. ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ട് രീതിയിലുണ്ട്, സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്, നോർമലൈസേഷൻ ഉണ്ട്. എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ എന്നുള്ളത് നോക്കാം. നിങ്ങൾ വിചാരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡാറ്റ ലെറ്റ്സ് സേ 0 to 1000 ആണ് വേരി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മീൻ എന്തായിരിക്കും, ആ മീൻ നമുക്ക് 500 എടുക്കാം. അപ്പോൾ ആ 500 നിങ്ങൾ ബേസ് ചെയ്തിട്ട്, അതായത് ആ 500 നിങ്ങൾ 0 ആണ് എന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങളൊരു ഡിസ്ട്രിബ്യൂഷൻ, നിങ്ങളുടെ ഡാറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് സങ്കല്പിക്കുക. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഈ ഒരു ഇക്വേഷൻ പറയുന്നത്. നിങ്ങളുടെ എക്സ് പ്രൈം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുതിയ വാല്യൂ ഈക്വൽ ടു എക്സ്, നിങ്ങളുടെ കിട്ടിയ ഡാറ്റ എങ്ങനെയാണോ, അതായത് ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് 0 to 1000 ആയിരിക്കും. മൈനസ് മ്യൂ, മ്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ മീൻ ആണ്. സിഗ്മ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ എന്താണ് മീൻ എന്ന് പറയുന്നത്, മീൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാം 500 ആണ്, അത് നിങ്ങളുടെ സെൻറ്റർ പോയിന്റ് ആണെന്ന് നിങ്ങൾ ചിന്തിക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മീനിൽ നിന്ന് എത്രത്തോളം നിങ്ങളുടെ ഡാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നിങ്ങൾ 500 ആക്കി വെക്കുക. 500 സീറോയിലേക്ക് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം, അതുപോലെ തന്നെ 500 നിന്ന് 1000 ഇമാജിൻ. ആ ഒരു വേരിയേഷനാണ് ഈ സിഗ്മ ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മീൻ എന്താ
സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ ഒന്നൊന്നും വലിയൊരു ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പ്രോബബിലിറ്റീനെ കുറിച്ച് ഒരു ലെക്ചർ ചെയ്തിരുന്നു. അതിൽ ഈ കോൺസെപ്റ്റ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ അല്ലെങ്കിൽ ആ ഒരു ലെക്ചർ കാണാം. ബേസിക്കലി ഇവിടെ നമ്മൾ പറയുന്നത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പം ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നിങ്ങളുടെ ഡാറ്റയെ സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഫീച്ചേഴ്സിനെ സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറയുന്നു. രണ്ടാമത്തെ ടെക്നിക്കാണ് നോർമലൈസേഷൻ. ഇതിനെ നമ്മൾ മിൻമാക്സ് സ്കെയിലിംഗ് എന്ന് പറയും. എന്തുകൊണ്ട് മിൻമാക്സ് സ്കെയിലിംഗ് എന്ന് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഡാറ്റയുടെ റേഞ്ച് എത്രയാണോ, എത്രയായിരുന്നാലും അതിനെ പൂർണ്ണമായും 0 to 1 എന്ന് പറയുന്ന ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഒരു പെർട്ടിക്കുലർ മെത്തേഡ് സഹായിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ എക്സ് മിനിമം നോക്കുക. നിങ്ങളുടെ എക്സ് മിനിമം ഈ കേസിൽ 0 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എക്സ് പ്രൈം എന്ന് പറയുന്ന വാല്യൂ കംപ്ലീറ്റ്ലി 0 ആയിപ്പോകും, കാരണം ന്യൂമറേറ്റർ 0 ആണ്. ഇനി 0 ആവണമെന്നില്ല, നിങ്ങളുടെ മിനിമം വാല്യൂ 10 ആണെങ്കിലും ഈ ഒരു ന്യൂമറേറ്റർ 0 ആവും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു മാക്സിമം വാല്യൂ അത് 1000 ആയിക്കോട്ടെ 10,000 ആയിക്കോട്ടെ, നിങ്ങളുടെ മോളിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് മാക്സ് മൈനസ് എക്സ് മിൻ ആണ് വരിക. അതുകൊണ്ട് തന്നെ എക്സ് പ്രൈം എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ നിങ്ങളുടെ ഡാറ്റയുടെ റേഞ്ച് എത്ര തന്നെ ആയിരുന്നാലും നിങ്ങളുടെ മൊത്തം ഡാറ്റയെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, 0 to 1 കൊണ്ടുവരുന്ന രീതിയാണ് നമ്മൾ നോർമലൈസേഷൻ പറയുന്നത്. എന്തിനാണ് ഈ രീതിയിൽ ഡാറ്റയെ നമ്മൾ മാറ്റുന്നത്? അത് മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിന് കൺവീനിയൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്, ഗ്രേഡിയൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ പ്രെഡിക്ഷനെ അല്ലെങ്കിൽ മോഡലിൻ്റെ ആക്യുറസിയെ വളരെയധികം സ്വാധീനിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ നോർമലൈസേഷൻസ് ചെയ്യണോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസേഷൻ. ഇതിന് കൃത്യമായിട്ട് നമുക്കൊരു ഡയറക്ഷൻ തരാൻ പറ്റില്ല. അത് നിങ്ങളുടെ പ്രോബ്ലത്തിനനുസരിച്ച്, നിങ്ങളുടെ അൽഗോരിതം ഏതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് ഈ ഒരു രീതി മാറും. നമ്മൾ അൽഗോരിതത്തിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതേ വിഷയങ്ങളൊക്കെ വീണ്ടും അനലൈസ് ചെയ്യുന്നതാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കൃത്യമായിട്ടുള്ളൊരു ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂള് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഐട്രേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം നിങ്ങൾക്ക് നോർമലൈസേഷൻ ചെയ്ത് നോക്കാം, റിസൾട്ടിൻ്റെ ആക്യുറസ് എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്യുക, പിന്നീട് സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യുക, രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഏതാണോ ബെറ്റർ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കൂടി ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില ബെസ്റ്റ് പ്രാക്ടീസസ് നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഡാറ്റയിൽ ഔട്ട്ലയേഴ്സ് ഉണ്ടെങ്കിൽ, എന്താണ് ഔട്ട്ലയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതാണ് ഈ രീതിയിലാണ് നിങ്ങളുടെ ഡാറ്റ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ ഡാറ്റയിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പോയിന്റ്, അത് കൂടാം അത് കുറയാം, പക്ഷേ ഈ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്നൊരു പോയിന്റിനെയാണ് നമ്മൾ ഔട്ട്ലയർ എന്ന് പറയുക. അത്തരത്തിലുള്ള ഡാറ്റ ഉണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നതും നോർമലൈസേഷൻ ചെയ്യരുത്. എന്താണ് നോർമലൈസേഷൻ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ മൊത്തം ഡാറ്റയെ 0 to 1 കൊണ്ടുവരികയാണ്. അപ്പോൾ നിങ്ങളുടെ 1 എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആയിരിക്കും, ഈ ഒരു എക്സ്ട്രീം പോയിന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആക്ച്വൽ ഡാറ്റയെല്ലാം വളരെ കുറവായിരിക്കും, വളരെ മിനിമൈസ് ചെയ്തു പോകും. ആ രീതിയിൽ നമ്മളൊരു ഇൻപുട്ട് അൽഗോരിതത്തിന് കൊടുക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് ആ ഫീച്ചേഴ്സിനെ ക്യാപ്ചർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രെഡിക്ഷൻസ് ആക്യുറേറ്റ് ആയിരിക്കണമെന്നില്ല. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്ട്രീം പോയിന്റ്സ് ഉണ്ടെങ്കിൽ നോർമലൈസേഷൻ ചെയ്യരുത്. അവിടെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡൈസേഷനാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗോസിയൻ അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഈ രീതിയിലാണ് നിങ്ങളുടെ ഡാറ്റ ഇരിക്കുന്നത് എങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി സ്റ്റാൻഡേർഡൈസേഷൻ ചെയ്യാം. ഇനി അത് അല്ലാതെ മറ്റ് ഡിസ്ട്രിബ്യൂഷനാണ് വരുന്നത് എങ്കിൽ നമുക്ക് നോർമലൈസേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഫീച്ചർ സ്കെയിലിംഗ് എന്നും എന്തിനാണ് അത് ചെയ്യുന്നതെന്നും കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. Enjoy my learning. Wait for my next episode.